നിക്ഷേപിക്കണം. ഒരു കഥാപാത്രമാകുന്നത് തെറ്റാണോ? എത്രയോ കഥാപാത്രം കെട്ടി ആടിയ മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. ഓണം എത്തും മുന്നേ മലയാള ടെലിവിഷൻ ചാനലുകൾ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമുകൾ ഒരുക്കുകയാണ് പതിവ്. ഏതൊക്കെ ഹിറ്റ് സിനിമകൾ ആദ്യം സംപ്രേഷണം ചെയ്യുന്ന ആശങ്കയിലുമാകും പല ഓണങ്ങളും. എന്നാൽ ഇക്കുറി ഉള്ളതുകൊണ്ട് ആഘോഷിക്കാം എന്ന തീരുമാനത്തിലെത്തിയ ചാനലുകളെ ഒക്കെ തള്ളി പിന്നിലാക്കി ഏഷ്യാനെറ്റ് ചാനൽ ഒരു മെഗാ ഇവന്റിന് തിരി കൊളുത്തിയതാണ് ഇപ്പോഴത്തെ ചർച്ച. ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിന് മുന്നിൽ നിൽക്കുന്ന മോഹൻലാലിന്റെ വളരെ മോശമായ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് തെറ്റായ വാർത്തകൾ മെനയുന്ന തിരക്കിലാണ് പലരും. പക്ഷേ ഈ പരിപാടിക്ക് പിന്നിൽ വലിയ ഒരു കലാസംഘം അണിനിരന്നു എന്ന് കേൾക്കുമ്പോൾ എന്താണ് ആ പരിപാടി എന്ന് ചിന്തിക്കുന്ന ശരാശരി മലയാളികൾ നമുക്ക് ചുറ്റുമുണ്ട്. ലാലോണം നല്ലോണം. ലാലോണം നല്ലോണം എന്ന പരിപാടിയിൽ രാവണനും കുംഭകർണനും വിഭീഷണനുമായി നമ്മുടെ ലാലേട്ടൻ എത്തും. 3 മണിക്കൂറിലായി ഒരു സിനിമ പോലെ സെറ്റ് ചെയ്യുന്ന ഈ പരിപാടിയിൽ പ്രശസ്ത ഗായകരായ സിതാര, സച്ചിൻ വാര്യർ, നജീൻ അർഷാദ്, നേഹ വേണുഗോപാൽ, നിഷാദ് രേഷ്മ എന്നിവർക്കൊപ്പം മോഹൻലാൽ, ഹണി റോസ്, പ്രയാഗ മാർട്ടിൻ, അനുശ്രീ, ദുർഗ, മിഥില വിമൽ, രചന നാരായണൻകുട്ടി എന്നിവരും അണിചേരുന്നു. കൂടാതെ പ്രശസ്ത മെന്റലിസ്റ്റ് ആദ്യം ഈ ഷോയിൽ എത്തുന്നത് എന്തിന് എന്ന ചോദ്യം ഉണ്ട്. എന്തായാലും ടൊവിനോ തോമസിന്റെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന സിനിമ തിയേറ്ററിൽ കാണിക്കും മുന്നേ ചാനലിൽ കാണിക്കുക വഴി മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ പുത്തൻ റിലീസ് എന്ന തലത്തിലാണ് ലാലോണം നല്ലോണം ഒരുക്കുന്നത്.